വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം മാനവീയം തെരുവിടം മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ആർജിക്കർ കോൻ ഹേ ചോർ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മാനവീയം വീഥിയിലെ പ്രതിഷേധം. രാജ്യത്തെ നടുക്കിക്കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പി ജി ട്രെയിനി ഡോക്ടറായിരുന്ന അവരുടെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും വലിയ പ്രതിഷേധ സമരങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം IMA കീഴിൽ തന്നെ രാജ്യത്തെ മുഴുവൻ ഡോക്ടർമാരും വലിയ സമരരംഗത്തേക്ക് ഇറങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ തലസ്ഥാനത്തെ മാനവീയം, അതുപോലെ തന്നെ സാംസ്കാരിക ഇടം കൂടിയാണ് മാനവീയം, ആ ഇടനാഴിയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവർ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ആർജിക്കർ കോൻ ഖേ ചോർ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ കൂട്ടായ്മ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ആവശ്യവും അത് തന്നെയാണ്, IMA ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ള സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക, ഈ കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് പ്രതികൾ അവരെ പിടികൂടുക, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതരായിട്ടുള്ള ആരൊക്കെയാണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ളത് അവരെ അടക്കം രാജിവെക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെയുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല, സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യമാണ് മാനവീയം വീഥിയിലും ഉയരുന്നത്. ബംഗാളിൽ മമതാ ബാനർജി ഗവൺമെന്റിന്റെ ആഭ്യന്തര നയത്തിന്റെ പരാജയമാണ് ഇത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പശ്ചിമ ബംഗാൾ ഗവൺമെന്റിന് പ്രതികളുമായിട്ടുള്ള അവിഭേദ്യമായ ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഈ സ്ത്രീകൾ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുമ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ കേരളം പ്രതികരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രതിഷേധമാണ് ഇപ്പോൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം ആശുപത്രികളിൽ അടക്കം പണിമുടക്ക് സമരം വന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ തെരുവുകളിൽ മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ട് ഓരോ ജോലയും പ്രതികൾ ആരായാലും എത്രയും വേഗം പിടികൂടുക എന്നുള്ള ആവശ്യമാണ് ഓരോ സാംസ്കാരിക കൂട്ടായ്മകളും ഉയർത്തുന്നത്.